തെന്നിന്ത്യൻ സിനിമാതാരം രജനീകാന്തിന് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സ്വന്തം ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തിൻ്റെ ലോക്ക്ഡൌൺ കാലത്തെ വസ്തുനികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ താക്കീത് കൊറോണ വൈറസ് ബാധിച്ചതിനെ തുടർന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് മുതൽ മണ്ഡപം അടഞ്ഞു കിടക്കുകയാണെന്നും വരുമാനമില്ലെന്നും കാണിച്ചാണ് രജനീകാന്ത് കോടതിയെ സമീപിച്ചത് സമയം പാഴാക്കുകയാണോ എന്ന് ചോദിച്ച കോടതി ചെലവ് സഹിതം പരാതി തള്ളുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ രജനീകാന്ത് ഹർജി പിൻവലിച്ച് കണ്ടം വഴി ഓടി കോടമ്പക്കത്തെ രാഘവേന്ദ്ര കല്യാണ മണ്ഡപത്തിന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള വസ്തുനികുതി കുടിശ്ശികയായി ആറര ലക്ഷം രൂപ അടയ്ക്കണമെന്ന ചെന്നൈ കോർപ്പറേഷൻ നോട്ടീസിനെതിരെയാണ് താരം ഹൈക്കോടതിയിലെത്തിയത് താങ്കളുടെ നിവേദനം തീർപ്പാക്കണമെന്ന് കോർപ്പറേഷൻ അധികൃതരോട് നിർദ്ദേശിക്കുന്നതല്ലാതെ മറ്റ് ജോലികളൊന്നും കോടതിക്കില്ല എന്നാണോ കരുതുന്നതെന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു കോർപ്പറേഷൻ അധികൃതർക്ക് ഹർജിക്കാരൻ നിവേദനം നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് മറുപടിക്ക് കാക്കാതെ തിരക്കിട്ട് കോടതിയിലേക്ക് വന്നത് എന്തിനാണെന്നും ഇത്തരം കാര്യങ്ങൾ കോർപ്പറേഷനുമായിട്ടാണ് സംസാരിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി മദ്രാസ് ഹൈക്കോടതി താക്കീത് ചെയ്തതോടെ കല്യാണ മണ്ഡപത്തിൻ്റെ നികുതി അടച്ച് പ്രശ്നം പരിഹരിച്ചു കോടതിയിൽ പോയത് തെറ്റായിപ്പോയെന്നും അനുഭവങ്ങൾ പാഠമാണെന്നും അദ്ദേഹം പിന്നീട് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു